പതിമൂന്നുകാരി ലെസ്ലിയാണ് ഈ കഥയിലെ ഹീറോയിൻ അവൾക്ക് കാടിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നു നാൽപ്പത്തിയൊന്ന് ദിവസം ആമസോൺ വനത്തിൽ അകപ്പെട്ട സഹോദരങ്ങളെ സൈന്യം രക്ഷിച്ചു പുറത്തെത്തിച്ചതിന് പിന്നാലെ കൊളംബിയൻ പ്രതിരോധ മന്ത്രി ഇവാൻ വെലാസ്ക്വിസ് പറഞ്ഞ വാക്കുകളാണിത് പിതാവിനെ തേടി അമ്മയ്ക്കൊപ്പം പുറപ്പെട്ട ഒരു വയസ്സുകാരൻ ഉൾപ്പെടെ നാല് സഹോദരങ്ങളാണ് വിമാനം തകർന്നു വീണ് ആമസോൺ മഴക്കാട്ടിൽ അകപ്പെട്ടു പോയത് വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതിലും ദുഷ്കരമാണ് ആമസോൺ കാടിനുള്ളിൽ അതിജീവിക്കുക എന്നത് മൂത്ത സഹോദരി ലെസ്ലിയുടെ കരുത്തിൽ നാൽപ്പത് ദിവസമാണ് ഈ കുഞ്ഞുങ്ങൾ അതിജീവിച്ചത് പതിനൊന്ന് മാസം മാത്രം പ്രായമുള്ള ക്രിസ്റ്റിൻ നാല് വയസ്സുകാരനായ ടിൻ നൊറിൽ ഒമ്പതുകാരൻ സൊളേമി എന്നിവർ കൊടും കാടിനുള്ളിൽ ജീവിച്ചു ഈ സഹോദരങ്ങളുടെ അതിജീവനം മഹാത്ഭുതം തന്നെയാണെന്ന് ലോകം മുഴുവൻ വാഴ്ത്തി കഴിഞ്ഞ വർഷം വലിയ വാർത്തയായി എത്തിയ ഈ സംഭവത്തോടെ ഒരിക്കൽ കൂടി ഭൂമിയുടെ ശ്വാസകോശമായ ആമസോൺ മഴക്കാടുകൾ ചർച്ചയായി കാടിനെ അറിയാത്തവർ അവിടെ നരകിച്ചു മരിക്കുമെന്ന് ലോകം മുഴുവൻ ഒരേ സ്വരത്തിൽ പറഞ്ഞു ആ ആമസോൺ കാടുകളിൽപ്പെട്ട ഒരു പതിനേഴ് വയസ്സുകാരിയുടെ കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത് പത്തു ദിവസത്തെ അവളുടെ അതിജീവനത്തിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ക്രിസ്തുമസ് വൈകുന്നേരം ആമസോൺ റീജിയനോട് ചേർന്ന ഒരു റിസർച്ച് സ്റ്റേഷൻ ആരംഭിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്ന പിതാവിനോടൊപ്പം അവധിക്കാലം ചിലവഴിക്കാനായി പതിനേഴുകാരിയായ ജൂലിയാൻ കോപ്കെ പുറപ്പെടുന്നു പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ തൻ്റെ പിതാവിനോടൊപ്പമുള്ള കുറച്ച് നാളുകൾ സന്തോഷമായിരുന്നു അവളുടെ മനസ്സ് നിറയെ സോഷ്യോളജിസ്റ്റായ മറിയ ഹാൻസ് വില്യം കോപ്കെ ദമ്പതികളുടെ മകളായിരുന്നു ജൂലിയൻ പെറു തലസ്ഥാനമായ ലിമയിൽ നിന്നും പുറപ്പെട്ട ലാൻസ അഞ്ഞൂറ്റിയെട്ട് വിമാനത്തിൽ പെഗ്വാനയിലേക്കായിരുന്നു അവളുടെ യാത്ര ജൂലിയുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത വിമാനയാത്രയായിരുന്നു അത് ആകാശത്തേക്ക് പറന്നുയർന്ന വിമാനത്തിൽ നിന്ന് അവൾ താഴേക്ക് നോക്കി പറക്കും പറക്കുംതോറും കൂടുതൽ കൂടുതൽ ചെറുതായി വരുന്ന മനുഷ്യരെയും കെട്ടിടങ്ങളെയും അവൾ കൗതുകത്തോടെ നോക്കി നിന്നു വിൻഡോ സീറ്റിലിരുന്ന അവൾ മേഘങ്ങളെ തൊട്ടു പറക്കുന്ന വിമാനയാത്ര മതിയാവോളം ആസ്വദിച്ചു അമ്മയുടെ കൈകൾ മുറുക്കെ പിടിച്ചു എന്തൊക്കെയോ ആലോചനയിൽ എപ്പോഴോ അവൾ ചെറുതായൊന്നും മയങ്ങി ഉറക്കത്തിനും സ്വബോധത്തിനും ഇടയിലാണ് അത് സംഭവിച്ചത് അതിദാരുണമായ വിമാനാപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് താൻ മാത്രമാണെന്ന് രണ്ടാഴ്ച കഴിഞ്ഞാണ് ജൂലിയാൻ തിരിച്ചറിഞ്ഞത് വിമാനത്തിന്റെ സുരക്ഷാ പ്രശ്നങ്ങളിൽ ആശങ്ക അറിയിച്ച് യാത്ര ഒഴിവാക്കണമെന്ന് പിതാവ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മറ്റ് വിമാനങ്ങളിൽ സീറ്റ് ഒഴിവില്ലാത്തതാണ് അമ്മയ്ക്കൊപ്പം ജൂലിയാൻ പിതാവിന്റെ അടുത്തേക്ക് യാത്ര ആരംഭിക്കാൻ കാരണമായത് മറ്റു ചില വിമാനങ്ങൾ റദ്ദാക്കിയത് മൂലം അധിക യാത്രക്കാരെ ഉൾക്കൊള്ളിച്ചായിരുന്നു അന്ന് ലാൻസ അഞ്ഞൂറ്റീട്ട് വിമാനം പുറപ്പെട്ടത് ഈ പശ്ചാത്തലത്തില ാണ് ഈ കഥ പറയുന്നത് യാത്ര തുടങ്ങിയപ്പോൾ അവൾക്ക് മിഠായികൾ നൽകിയിരുന്നു ആകാശത്തെ തൊട്ടു പറക്കുന്ന വിമാനത്തിന് മേൽ മിന്നൽ പിണരുകൾ വലിഞ്ഞു മുറുകി അതിശക്തമായ ഇടിയും മിന്നലും യാത്രക്കാർ ആകെ പരിഭ്രാന്തരായി ചുറ്റും മിന്നൽ പിളർപ്പുകൾ രൂപപ്പെട്ടത് അവർക്ക് കാണാമായിരുന്നു യാത്രക്കാർ ഉറക്കെ നിലവിളിക്കാൻ ആരംഭിച്ചു കാബിൻ സാൻഡ്വിച്ച് ട്രേകൾ പറന്നു നടന്നു ഭയന്ന് വിറച്ചു നിൽക്കുന്ന ജൂലിയനെ അമ്മ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു മകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പെട്ടെന്ന് ശരിയാവുമെന്ന് അവർ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ വിമാനം താഴേക്ക് പതിക്കാൻ തുടങ്ങിയതോടെ എല്ലാം അവസാനിച്ചുവെന്ന് അമ്മയുടെ കണ്ണുകൾ അവളോട് പറഞ്ഞു നിയന്ത്രണം വിട്ട വിമാനം ആകാശത്ത് കിടന്ന് ആടി ഉലഞ്ഞു തൊട്ടു താഴെയുള്ള വനത്തിലേക്ക് കൂപ്പുകുത്താതിരിക്കാനുള്ള പൈലറ്റുമാരുടെ അവസാന ശ്രമവും ഒടുവിൽ പരാജയപ്പെട്ടു തൊണ്ണൂറ്റി രണ്ട് യാത്രക്കാരുമായി പുറപ്പെട്ട വിമാനം അതിശക്തമായ മിന്നലിൽ പെറൂവിയൻ ആമസോൺ മഴക്കാട്ടിൽ മൂവായിരം മീറ്റർ താഴ്ചയിലേക്ക് തകർന്നു വീഴുന്നു തകർന്ന വിമാനത്തിൽ നിന്നും അന്തരീക്ഷത്തിലൂടെ ആമസോൺ മഴക്കാടുകളിലേക്ക് വീണപ്പോഴേക്കും അവൾക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു തനിക്ക് ചുറ്റുമുള്ള വിശാലമായ കാടിനെ ബ്രൊക്കോളി പോലെ എന്നാണ് അവൾ പിന്നീട് വിശേഷിപ്പിച്ചത് അന്നത്തെ യാത്രയെക്കുറിച്ചുള്ള ജൂലിയൻ്റെ ഓർമ്മ വളരെ പരിമിതമാണ് ഇടിയുടെ ആഘാതത്തിൽ പിറ്റേ ദിവസമാണ് ജൂലിയാൻ കണ്ണു തുറക്കുന്നത് ചുറ്റും കാടാണ് സൂര്യപ്രകാശം നേർത്ത് അരിച്ചിറങ്ങുന്ന കൊടുങ്കാട് പിതാവിൻ്റെ വിവരണത്തിൽ പറയുന്നത് പോലെ വലിയ ആവാസ വ്യവസ്ഥയുടെ ഈറ്റില്ലം ബോധം വന്ന അവൾ നേരെ തൻ്റെ കയ്യിലെ വാച്ചിലേക്ക് നോക്കി ആശ്വാസം വാച്ച് അപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു സമയം രാവിലെ ഒമ്പത് മണിയായിരിക്കുന്നു എന്താണ് തനിക്ക് സംഭവിച്ചത് എന്നാണ് താൻ ഇവിടെ എത്തിയത് അമ്മയുടെ കൈകൾ മുറുക്കി പിടിച്ച തൻ്റെ കയ്യിൽ ഇന്ന് ഒന്നുമില്ല ശരീരമാകമാനം വേദന പടരുന്നു രക്തം പൊടിയുന്നു ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളും പരിക്കുകളും ഉണ്ടായിരിക്കുന്നു തൻ്റെ ചുറ്റുമുള്ള വന്യതയിലേക്ക് നോക്കി അവൾ പകച്ചു നിന്നു എന്താണ് സംഭവിച്ചതെന്ന് പിന്നെയും പിന്നെയും ഓർത്തെടുക്കാൻ ശ്രമിച്ചു അമ്മയെ വിളിച്ച് ആ കൊടുങ്കാട്ടിലൂടെ അവൾ കുറേ ദൂരം ഓടി പക്ഷേ അവൾക്ക് ഒന്നും കണ്ടെത്താനായില്ല താനിവിടെ പെട്ടുപോയെന്ന് അവൾ മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു അവൾ ആർത്ത് കരഞ്ഞു പക്ഷേ തോറ്റുകൊടുക്കാൻ കൊടുക്കാൻ ആ പതിനേഴ് വയസ്സുകാരി തയ്യാറായിരുന്നില്ല കുട്ടിക്കാലം മുതൽ കാടിനെ അറിയുന്ന ജൂലി തന്റെ അപകടകരമായ ചുറ്റുപാടുകളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ദാഹിച്ചു വലഞ്ഞ അവൾക്ക് ആദ്യം ആവശ്യം ജലമായിരുന്നു ജീവൻ നിലനിർത്താനുള്ള ശ്രമത്തിൽ അവൾ ആദ്യം കണ്ടതും ചെറിയൊരു നീരുറവ തന്നെയായിരുന്നു ആ നീരുറവയിൽ നിന്ന് അവൾ വെള്ളം കുടിച്ചു നേരം അവിടെ തന്നെ വിശ്രമിച്ചു എപ്പോഴോ പ്രതീക്ഷയുടെ മുട്ടുകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി യാത്രയിൽ എപ്പോഴോ അവൾക്ക് തന്റെ മുറിവിൽ നിന്ന് വല്ലാതെ വേദന അനുഭവപ്പെട്ടു അവൾ പാതി മുറിഞ്ഞ വൃത്തിഹീനമായി മാറിയ തന്റെ വസ്ത്രം നീക്കി മുറി ിലേക്ക് സൂക്ഷിച്ചു നോക്കി തന്റെ ശരീരത്തിലെ മുറിവുകളിൽ പുഴുവരിച്ചിരിക്കുന്നു അറുപ്പും വെറുപ്പും തോന്നി അവൾ തകർന്നു വീണ വിമാനത്തിന്റെ സമീപത്തേക്ക് തിരിച്ചു പെട്രോൾ ടാങ്കിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ചാണ് മുറിവുകൾ അവൾ പിന്നീട് അണുവിമുക്തമാക്കുന്നത് പിന്നെയും അവൾ മുന്നോട്ട് നടന്നു കാട്ടിലൂടെ ഓരോ ചുവട് മുന്നോട്ട് പോകുമ്പോഴും വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട യാത്രക്കാരുടെ മൃതദേഹങ്ങൾ അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു തെളിഞ്ഞു വന്നു പലരും സീറ്റ് ബെൽറ്റിന്റെ സുരക്ഷിതത്വത്തിലാണ് മൃതദേഹങ്ങളായി മാറിയിരിക്കുന്നത് ആ ശരീരങ്ങളിലൊന്നും തന്റെ അമ്മ ഉണ്ടാകരുതെന്നായിരുന്നു അവൾ ആഗ്രഹിച്ചത് ഒരു കമ്പെടുത്ത് മൃതദേഹങ്ങളിലൊന്നിന്റെ ഷൂ അഴിച്ചു നോക്കി നഖത്തിൽ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു ഒരിക്കൽ പോലും അമ്മയെ നെയിൽ പോളിഷ് ഉപയോഗിച്ച് കണ്ടിട്ടില്ലാത്തതിനാൽ അത് അമ്മയല്ലെന്ന് ഉറപ്പിച്ച ജൂലിയൻ പിന്നെയും യാത്ര തുടർന്നു പുഴവഴി നീന്തി കടക്കുക മാത്രമായിരുന്നു അവളുടെ മുന്നിലെ അതിജീവന മാർഗ്ഗം മുറിവേറ്റ ശരീരം അവളുടെ ഇച്ഛാശക്തിക്കൊപ്പം നിന്നതോടെ പാമ്പും വമ്പൻ മത്സ്യങ്ങളും മുതലകളുമുള്ള പുഴയിലൂടെ ജൂലിയാനോ നീന്താൻ ആരംഭിച്ചു സുരക്ഷ അണക്കിലെടുത്ത് പുഴയുടെ നടുവിലൂടെ നീന്തി തുടങ്ങി കനത്ത ചൂടിനെ അവഗണിച്ചായിരുന്നു ആ യാത്ര എന്നാൽ തിളയ്ക്കുന്ന ചൂടിൽ അവളുടെ മേലാസകലം പൊള്ളി കഴിക്കാനായി കയ്യിൽ കരുതിയിരുന്ന ക്രിസ്തുമസ് കേക്ക് മുഴുവൻ കേടുവന്ന് നശിച്ചു പിന്നീടുണ്ടായിരുന്നത് കുറച്ച് മിഠായി പൊതികളായിരുന്നു അതിൽ നിന്നും ചെറിയ ഓരോ നുള്ളു നുണഞ്ഞ് അവൾ ദിവസങ്ങളാണ് തള്ളി നീക്കിയത് ദിവസങ്ങളോളം കരയിലും വെള്ളത്തിലുമായി അവൾ യാത്ര ചെയ്തു മുകളിൽ ആകാശം താഴെ കൊടുങ്കാട് അതായിരുന്നു അവളുടെ ആധീനങ്ങൾ പത്തു ദിവസത്തിനു ശേഷം ജൂലിയാൻ ഒരു ചെറിയ ബോട്ട് കണ്ടെത്തി അവളുടെ കണ്ണുകളിലേക്ക് പ്രതീക്ഷയുടെ ഗ്രഹങ്ങൾ അരിച്ചെത്തി പക്ഷേ ആ ബോട്ടിൽ മനുഷ്യനെ അന്വേഷിച്ച ആ പെൺകുട്ടി ഒടുവിൽ നിരാശയായി അവിടെ ആൾ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല അടുത്ത ദിവസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി മൂന്നിന് രാവിലെ തളർന്ന് ഉറങ്ങിയ ജൂലിയാനെ മൂന്ന് മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തി അവർ അവളെ കുടിലെത്തിച്ചു കണ്ണു തുറന്ന് അവൾ മനുഷ്യസ്പർശം അറിഞ്ഞു അവൾ അവളുടെ അച്ഛനെ കണ്ടു അന്ന് ആ സത്യം അവൾ തിരിച്ചറിഞ്ഞു അന്ന് അവൾ യാത്ര ചെയ്ത വിമാനത്തിലെ സഹയാത്രികരുടെ ജീവിതം ആമസോൺ എന്ന സർപ്പം വിഴുങ്ങിയിരിക്കുന്നു എന്തിനെന്നറിയാതെ മരണം അവളെ മാത്രം അവിടെ ഉപേക്ഷിച്ചു തൻ്റെ അമ്മ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന തൊണ്ണൂറ്റി ഒന്ന് പേരും മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത അവളെ വല്ലാതെ മുറിപ്പെടുത്തി വിഷപ്പാമ്പുകളും വന്യജീവികളുമുള്ള ഓരോ മൂലയിലും അപകടം പതിയിരിക്കുന്ന ആമസോണിൻ്റെ വന്യതയിൽ നിന്നും അതിജീവിച്ച ജൂലിയൻ്റെ കഥകൾക്കായി മാധ്യമങ്ങൾ കാത്തിരുന്നു എന്നാൽ ഒരു പതിനേഴുകാരിയുടെ മനസ്സ് ആ കഥ പറയാൻ അന്ന് ഒട്ടും പാകപ്പെട്ടിരുന്നില്ല സംഭവം നടന്ന് പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറമാണ് ജൂലിയൻ ആമസോണിലെ തന്റെ അതിജീവനത്തെക്കുറിച്ച് ലോകത്തോട് സംസാരിച്ചത് പിന്നീട് സംവിധായകനായ വെർണർ ഹെർസോങ് വിങ്സ് ഓഫ് ഹോപ്പ് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഡോക്യുമെന്ററി പുറത്തിറക്കി മാതാപിതാക്കളുടെ ജന്മനാടായ ജർമ്മനിയിലേക്ക് മാറുന്നതിന് മുൻപ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും ഇരകളുടെ മൃതദേഹങ്ങളും കണ്ടെത്താൻ രക്ഷാസംഘങ്ങളെ സഹായിക്കാൻ സൈന്യത്തിനൊപ്പം ജൂലിയാനും ഉണ്ടായിരുന്നു ായ ജൂലിയാൻ പിൽക്കാലത്ത് സ്റ്റേറ്റ് കളക്ഷൻ ഓഫ് സുവോളജി ഡെപ്യൂട്ടി ഡയറക്ടറായാണ് വിരമിച്ചത് ഞാൻ ഇന്ന് പറഞ്ഞതും ലോകം മുഴുവൻ പറയുന്നതും അതിജീവിച്ചവരുടെ മാത്രം കഥകളാണ് അതിലും എത്രയോ കൂടുതലാണ് ആമസോൺ എന്ന പച്ച സർപ്പം വിഴുങ്ങിയ മനുഷ്യരുടെ കഥകൾ അത് പറയാൻ അവർ ഇന്ന് ജീവിച്ചിരിപ്പില്ല ആ കാടുകളിൽ എവിടെയോ വെച്ച് അവർക്ക് ജീവിതം നഷ്ടപ്പെട്ടു കാണും അല്ലേ അവരുടെ പറയാ കഥകളും കൂടി ചേരുമ്പോൾ മാത്രമാണ് ആമസോണിലെ കഥകൾ പൂർത്തിയാകാറുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ